നമസ്കാരം ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചർച്ചകളും ഒക്കെ ഉണ്ട് വിഷയം ഇന്ന് പാല ബിഷപ്പ് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇവിടെ ലവ് ജിഹാദും അതേപോലെ തന്നെ നാർക്കോ ജിഹാദും ഉണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയതാണ് അതേപോലെ തന്നെ ആ പ്രസംഗത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആയുധം പ്രയോഗിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് കത്തോലിക്ക യുവാക്കളെ വഴിതെറ്റിക്കുന്നതെന്നും അതുവഴി കുടുംബവും സമൂഹത്തിനെയൊക്കെ ചിന്ന ഭിന്നമാക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഊന്നി ഊന്നി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിന്തുടർന്ന് അതിരൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള വാദ പ്രതിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലുമൊക്കെ നടക്കുന്നത് ഇന്ന് നമ്മുടെ ഒരു മുഖ്യധാര മാധ്യമത്തിൽ അവിടെ അതിരൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചർച്ച നടക്കുകയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒന്ന് പി സി ജോർജ് ഉണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട് അതേപോലെ തന്നെ ഒ അബ്ദുള്ള എന്ന മാധ്യമത്തിൻ്റെ മുൻകാല പ്രവർത്തകനുണ്ട് ഇപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ടാണ് തോന്നുന്നു പ്രവർത്തി പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ ആർ വി ബാബു ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്യുകയുണ്ടായി വേണുമാണ് ആ ചർച്ച നയിക്കുന്നത് ആ ചർച്ചയിൽ പി സി ജോർജ് ചില ഉദാഹരണങ്ങൾ കാര്യങ്ങൾ ഉദാഹരണ സഹിതം വെളിവാക്കുന്നുണ്ട് ഏകദേശം നാല്പത്തിയെട്ടോളം അദ്ദേഹത്തിൻ്റെ അറിവിൽ ഏകദേശം നാല്പത്തിയെട്ടോളം ക്രിസ്ത്യൻ യുവതികളെ മതം മാറ്റി അത് അവരിൽ ചിലരെയൊക്കെ ഐ എസ് എൽ ചേർക്കാനായിട്ട് രാജ്യം കടത്തിക്കൊണ്ട് പോയ കഥ കഥയല്ല കാര്യങ്ങളെല്ലാം അദ്ദേഹം അക്കമിട്ട് പറയുന്നുണ്ട് അതേപോലെ ഇപ്പോൾ പുതിയ രീതി അതായത് ലൗജിഹാദ് വശമ്പതരാക്കി ലൗജിഹാദി കൂടെ കൊണ്ടുപോയി മതം മാറ്റുന്ന ഒരു രീതിയുണ്ട് ഒപ്പം മയക്കുമരുന്ന് കൊടുത്തിട്ട് മയക്കുമരുന്ന് നൽകി മയക്കിക്കിടത്തിയതിനു ശേഷം ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുക അതുവഴി വിവാഹം കഴിക്കുക പിന്നീട് മതം മാറ്റുക ആവശ്യത്തിന് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിച്ച് കളയുക അങ്ങനെയുള്ള രീതികളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതുവഴി ഒരു കുടുംബം തന്നെയാണ് തകർന്ന് തരിപ്പണമായി പോകുന്നത് മുസ്ലിം അല്ലാത്തവർ അതായത് ആ മുസ്ലിങ്ങൾ ആരാണെങ്കിലും അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ അങ്ങനെയുള്ള സമൂഹത്തിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇങ്ങനെ കുറച്ച് പേർ ഇത് ഈ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒ അബ്ദുള്ള എന്ന പഴയകാല പ്രവർത്തകൻ അതീവ ഗുരുതരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു പരാമർശം കൊണ്ടു വന്നിരിക്കുന്നു ഈ നാർക്കോ ജിഹാദ് അഥവാ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള മതപരിവർത്തനവും ജിഹാദും ഒക്കെ നടത്തിയിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് എന്നാണ് അദ്ദേഹം ഇങ്ങനെ പൊട്ടിത്തെറിഞ്ഞോട് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ പരിപാടി നേരത്തെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും നാർക്കോ ജിഹാദോ ഉണ്ടെങ്കിൽ അത് അവരായിരിക്കും നടത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത് അത്ഭുതമായിരിക്കുന്നു സാധാരണ രീതിയിൽ പി സി ജോർജ് വായിൽ വന്നതൊക്കെ വിളിച്ച് പറയേണ്ടതാണ് പക്ഷേ അദ്ദേഹം വളരെ സംയമനത്തോടുകൂടി തന്നെയാണ് ഈ ഒ അബ്ദുള്ളയോട് മറുപടി പറഞ്ഞത് കാര്യം കുറേ കൊണ്ട് ഓ അബ്ദുള്ള ഏതാണ്ട് കിളി പോയ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒരുപാട് തവണയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വിഷം പുരണ്ട നാവിൽ നിന്ന് പല പരാമർശങ്ങളും ഇതേപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് വമിപ്പിക്കാറുണ്ട് അദ്ദേഹം ഈ പി സി ജോർജിനെ പ്രകോപിപ്പിച്ചിട്ട് തനിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കിട്ടും എന്നുള്ള ആ വിചാരത്താലായിരിക്കാം ഈ ഒ അബ്ദുള്ള എന്തായാലും ഈ ഒരു പരാമർശം പറഞ്ഞിരിക്കുന്നത് അതിന് പി സി ജോർജ് മറുപടി ഒന്നും കൊടുക്കുകയുണ്ടായില്ല പക്ഷേ വേണു അതിന് തക്കതായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കുകയുണ്ടായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ മയക്കുമരുന്ന് നൽകി അവിടെയുള്ള പാവപ്പെട്ടവരെ മതം മാറ്റിക്കൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളാണ് എന്നാണ് ഒ അബ്ദുള്ള വെച്ചത് അതിൻ്റെ ഒപ്പം തന്നെ മറ്റു മത മറ്റു മുസ്ലിം മത നേതാക്കളൊക്കെ വന്ന് ചേരുകയുണ്ടായി അവരൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ലൗജികാദ് ഇല്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഹൈക്കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലൗജികാദ് എന്നൊരു വാക്ക് ഡിക്ഷണറി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ ഈ മത പരിവർത്തനം നടത്തുന്നതിനെതിരായിട്ടുള്ള നിയമം വരെ പാസ്സാക്കിയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അപ്പോൾ ലൗജികാദ് എന്നൊരു സംഗതി അല്ലെങ്കിൽ അതിൻ്റെ ആയിക്കോട്ടെ അങ്ങനെ ഒരു സംഗതി ഇവിടെ ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്ന രീതിയിൽ ആർ വി ബാബു അവിടെ വന്ന് പറയുകയുണ്ടായി ആർ വി ബാബുവിനെ പോലും പറയാൻ തടസ്സം മുഴുവിപ്പിക്കാതെ അതിൻ്റെ ഇടയ്ക്ക് കയറി ഓ അബ്ദുള്ള തടസ്സപ്പെടുത്തുകയും ഓരോന്ന് പറയുകയും നിങ്ങളവിടെ മിണ്ടായിരി എന്ന തീർത്തും അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഈ ഒ അബ്ദുള്ളയുടെ കയ്യിൽ നിന്നുണ്ടായി ഇവർ ഇവരുടെ പിന്നിൽ ജിഹാദികളും ജിഹാദി ഫണ്ടിങ്ങും അല്ലെങ്കിൽ അതുപോലുള്ള ബാഹ്യ ശക്തികളൊക്കെ ഉണ്ടെന്നുള്ള ഉറപ്പ് കൊണ്ടായിരിക്കാം ഇവർ ഈ പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ വന്നുപോലും ഇങ്ങനെ വിഷം വമിപ്പിക്കുന്നത് എന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ക്രിസ്ത്യാനികൾക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ ഈ ഓ അബ്ദുള്ളയുടെ ഇന്നത്തെ പരാമർശത്തെ കാണാൻ പറ്റൂ എന്തായാലും ഈ ഒരു അടി ഇന്ന് പാലാ ബിഷപ്പ് ഇന്ന് പരസ്യമായിട്ട് പറഞ്ഞതിനെ തുടർന്നുണ്ടായ ചർച്ചയും അല്ലെങ്കിൽ ഡെമ്യുമായിട്ട് പരിഹരിക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒ അബ്ദുള്ളയെ പോലുള്ളവരാണ് എതിർവശത്ത് വന്നിരിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും ഈ വിടവ് വിടവായിട്ട് തന്നെ ഇരിക്കാനാണ് സാധ്യത എന്തായാലും ഒ അബ്ദുള്ളയെ പോലുള്ള ഇതേപോലുള്ള മതവിഷം ചീറ്റുന്ന ബിഷപ്പ് പാമ്പുകളെ അടക്കി നിർത്തിയില്ലെങ്കിൽ ആ ഒരു സമുദായത്തിന് തന്നെയായിരിക്കും അതിൻ്റെ ആദ്യമായിട്ടുള്ള നഷ്ടം വരിക എന്ന് അവർ ഓർത്താൻ നന്ന് ഇപ്പോൾ തൽക്കാലം ഇത്രയേ പറയുന്നുള്ളൂ വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്